വടകരയിൽ ഷാഫി പറമ്പിലിന്റെ അറിവോടെയാണ് വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവണത വടകരയിൽ കണ്ടു. ഈ മുറിവുണക്കാൻ 3 വടകരയിൽ യൂത്ത് അലേർട്ട് സംഘടിപ്പിക്കുമെന്നും സനോജ് കണ്ണൂരിൽ പറഞ്ഞു. വടകരയിൽ നഗ്നമായ വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ചാണ് UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയതെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചു. തെറ്റായ പ്രചാരവേലകൾ വടകരയിൽ നടന്നു. LDF സ്ഥാനാർത്ഥി KK ശൈലജയെ മുസ്ലിം വിരുദ്ധയാക്കി, മുഹമ്മദ് നബിക്കെതിരെ പ്രസംഗിച്ചു എന്നുവരെ പ്രചരിപ്പിച്ചു. ശൈലജ ടീച്ചർ മുസ്ലിം സമൂഹത്തിന് എതിരായി നിൽക്കുന്ന ഒരാളാണ്. എന്താ അതിൻ്റെ താല്പര്യം? ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചു. പിന്നെ വീണ്ടും ടീച്ചർ നടത്തിയ വേറൊരു പ്രസംഗവും അതും മുസ്ലിം സമുദായത്തെ, പ്രത്യേകിച്ച് മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചു. ആർക്കാണ് ഇതിന് നേട്ടമുണ്ടായത്? ആരുടെ താല്പര്യപ്രകാരമായിരിക്കും ഇതെല്ലാം നടത്തിയത്? ഒരു സംശയം വേണ്ട, ഷാഫി പറമ്പിലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ സൈബർ ടീമുമാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഒപ്പമുള്ളവരുമാണ് ഇതിനെല്ലാം കൂട്ടുനിന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതൊന്നും തൻ്റെ അറിവോടെയല്ല എന്നാണ് ഷാഫി പറഞ്ഞത്. ഇത് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞില്ല എന്നും സനോജ് ചോദിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം ഷാഫി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട്? തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് എനിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ മര്യാദ ഷാഫി കാണിച്ചില്ലല്ലോ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷമാണല്ലോ ഷാഫിക്ക് പ്രതികരിക്കാൻ തോന്നിയത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വടകരയിൽ വർഗീയ ചേരിതിരിവിനെ തുടർന്നുണ്ടായ മുറിവുണക്കാൻ യൂത്ത് അലർട്ട് സംഘടിപ്പിക്കുമെന്നും VK സനോജ് അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് വടകര മണ്ഡലത്തിൽ യൂത്ത് അലർട്ട് നടക്കുക. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.